സംസ്ഥാനത്ത് പോലീസിൽ ഇത്രയേറെ വിവാദങ്ങൾ നടക്കുമ്പോൾ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ബ്രിട്ടനിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. വാഹനങ്ങളുടെ അമിത വേഗത്തിന് ഈടാക്കിയ പിഴത്തുക സ്വന്തം അക്കൗണ്ടിലേക്ക് വകമാറ്റിയ പോലീസ് നടപടിക്കെതിരെ CAG റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. കൂടാതെ പോലീസിന്റെ നിരവധി തോക്കുകളും ആയിരക്കണക്കിന് തിരകളും കാണാനില്ലെന്നും വ്യാജവെടിയുണ്ടകൾ തിരികെ വെച്ചെന്നും പർച്ചേസിൽ ഉൾപ്പെടെ ഭീമമായ ക്രമക്കേടുകൾ നടന്നെന്നും കഴിഞ്ഞ ദിവസം CAG റിപ്പോർട്ട് ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് പോലീസ് മേധാവിയുടെ ഈ യാത്ര. സുരക്ഷയെ സംബന്ധിച്ചുള്ള സെമിനാറിൽ പങ്കെടുക്കാനാണ് ബെഹ്റ പോകുന്നത്. അതും സർക്കാർ ചെലവിൽ. March 3, 4, 5 തീയതികളിലാണ് യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ബെഹ്റയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. പോലീസിന്റെ നിരവധി തോക്കുകളും ആയിരക്കണക്കിന് തിരകളും കാണാനില്ലെന്നും വ്യാജവെടിയുണ്ടകൾ തിരികെ വെച്ചെന്നും പർച്ചേസിൽ ഉൾപ്പെടെ ഭീമമായ ക്രമക്കേടുകൾ നടന്നെന്നും കഴിഞ്ഞ ദിവസം CAG റിപ്പോർട്ട് ചെയ്തിരുന്നു. മാരക പ്രഹരശേഷിയുള്ള 25 ഇൻസാസ് റൈഫിളുകളും 12,061 തിരകളും AK-47 തോക്കിന്റെ തിരകളും ഉൾപ്പെടെ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ ആംഡ് പോലീസ് ബറ്റാലിയനിൽ നിന്നാണ് കാണാതായത്. വെടിയുണ്ടകൾ കണ്ടെത്തിയവർ വ്യാജ വെടിയുണ്ടകൾ തിരികെ വെച്ചു. പർച്ചേസിൽ ചട്ടങ്ങൾ പാലിക്കാത്തതും ടെൻഡർ വിളിക്കാതെ 1.10 കോടിക്ക് 2 ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ വാങ്ങിയതും ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ റിപ്പോർട്ടിലുണ്ട്. DGP അറിഞ്ഞുകൊണ്ട് കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചിരിക്കുകയാണ്. ജീവനക്കാർക്ക് ക്വാർട്ടേഴ്സ് നിർമ്മിക്കാൻ കേന്ദ്രം നൽകിയ 4.35 കോടി വകമാറ്റി പോലീസ് മേധാവിക്ക് ഒരു വില്ലയും ക്യാമ്പ് ഹൌസും മുതിർന്ന ഉദ്യോഗസ്ഥർക്കായി 4 വില്ലകളും നിർമ്മിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേരള പോലീസിലെ അഴിമതി വിവാദങ്ങൾക്കിടെ സംസ്ഥാന പോലീസ് മേധാവിയുടെ സർക്കാർ ചെലവിലുള്ള യാത്രയാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് DGP ലോക്നാഥ് ബെഹ്റ വൻ അഴിമതി നടത്തിയതെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ കുറ്റപ്പെടുത്തിയതോടെ സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ദേശീയ സുരക്ഷയെ പോലും ബാധിക്കുന്ന ക്രമക്കേടാണ് പോലീസിലുണ്ടായത് എന്നാണ് CAG റിപ്പോർട്ടിലുള്ളത്. മാവോയിസ്റ്റ് മേഖലയെ തണ്ടർബോൾട്ട് സേനാംഗങ്ങൾക്ക് ക്വാർട്ടേഴ്സ് പണിയാൻ നൽകിയ തുക പോലും വകമാറ്റിയെന്നത് അതീവ ഗുരുതരമായാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇതുപോലെ അഴിമതി നിറഞ്ഞ കാലം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനിടെ LDF സർക്കാർ കഴിഞ്ഞ 4 വർഷമായി നടത്തിയ അഴിമതിയുടെ എല്ലാ തെളിവുകളും കോൺഗ്രസ് ശേഖരിച്ചു വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. CAG റിപ്പോർട്ടിലെ ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെ സ്വകാര്യ സ്ഥാപനങ്ങളുടെ സുരക്ഷയ്ക്കായി പോലീസ് തയ്യാറാക്കിയ സിംസ് പദ്ധതിയും ഇപ്പോൾ സംശയനിഴലിലാണ്. പോലീസിന്റെ പേരിലാണ് പദ്ധതി നടപ്പാക്കുന്നതെങ്കിലും സാമ്പത്തിക നേട്ടം കൊയ്യുന്നത് തിരുവനന്തപുരത്തെ സ്വകാര്യ കമ്പനിയാണ്. പോലീസ് ആസ്ഥാനത്തിനുള്ളിൽ കെട്ടിടം നിർമ്മിച്ച് ഇഷ്ടം പോലെ കടന്നു ചെല്ലാനുള്ള അധികാരവും DGP ഈ കമ്പനിക്ക് അനുവദിച്ചു നൽകി. ഫണ്ട് വകമാറ്റം മൂലം ഗുരുതര ആരോപണങ്ങൾ DGP നേരിടുന്നത്. ഇതിനിടെയാണ് സ്വകാര്യ കമ്പനിക്ക് പോലീസ് ആസ്ഥാനത്ത് ചരിത്രത്തിലില്ലാത്ത അധികാരം അനുവദിച്ചു നൽകിയ വിവരവും പുറത്തുവരുന്നത്. കേരള പോലീസിനെതിരെയുള്ള CAG റിപ്പോർട്ടിനെ കുറിച്ച് ഇതുവരെ ഒന്നും പ്രതികരിക്കാതെയാണ് DGP ലോക്നാഥ് ബെഹ്റ ഇപ്പോൾ ബ്രിട്ടനിലേക്ക് പറക്കാൻ ഒരുങ്ങുന്നത്. അതും സർക്കാരിന്റെ ഒത്താശയോടെ എന്നതാണ് ശ്രദ്ധേയം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.